ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ സാധാരണ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള പിസ്സ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് വെച്ചിട്ട്, അതായത് കേക്കിനെ കൊണ്ടൊരു പിസ്സയായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. കുട്ടികളെന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബിൽ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചോക്ലേറ്റ് പിസ്സ എന്ന് പറഞ്ഞിട്ട്. അത് സാധാരണ പിസ്സേൻ്റെ ബേസ് ഉണ്ടാക്കുന്നത് പോലെ ഈസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, കുഴച്ചെടുത്തിട്ട്. പക്ഷേ എനിക്കെന്തോ കൊക്കോ പൗഡറും നമ്മുടെ മധുരത്തിലേക്ക് ഈസ്റ്റ് ചേർക്കാൻ എന്തോ ഒരു ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ ചോക്ലേറ്റ് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനങ്ങനെ ഈസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കി, ഒരു രസമില്ല. എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാത്തത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റിൻ്റെ ബേസാണ്, അതായത് പിസ്സ ബേസ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് 1/2 kg ആ ഒരു ബാറ്ററാണ്. അത് വെച്ചിട്ട് ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് 8 inch ഒരു കേക്ക് ടിന്നിലേക്ക് പരത്തിയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് അത്രയല്ലേ അതിൻ്റെ ആ ഒരു ഹൈറ്റ് വേണ്ടു. അപ്പോൾ നല്ല 8 inch പാത്രത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ 1/2 kg ബാറ്റർ റെഡിയാക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോ ഒക്കെ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, 1/2 kg ആയതുകൊണ്ട് തന്നെ 1/2 cup മൈദയിലേക്ക് 2 tablespoons കൊക്കോ പൗഡറും 1/4 teaspoon ബേക്കിംഗ് സോഡയും 1/2 teaspoon ബേക്കിംഗ് പൗഡറും 2 teaspoons കോൺഫ്ലോറും. കോൺഫ്ലോർ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബേക്കായി കിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ 3 times അരിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ 2 muttas 1/2 kg ആയതുകൊണ്ട് തന്നെ 2 muttas 1/2 teaspoon വാനില എസെൻസും 1 ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതൊന്ന് ബീറ്റായി എന്ന് കാണുമ്പോൾ 1/2 cup പഞ്ചസാര പൊടിച്ചിട്ടുള്ളതും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചായി ആഡ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് 2 tablespoons ഓയിൽ, സാധാരണ സൺഫ്ലവർ ഓയിൽ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 or 5 seconds മാത്രം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല ഓയിൽ ചേർത്തതിനാൽ. എന്നിട്ട് ബീറ്റർ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ 1/2 cup പാലും കൂടി. പാലിലേക്ക് 1/2 teaspoon വിനാഗിരി ചേർത്തിട്ട് അത് ബട്ടർ മിൽക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 8 inch ഒരു റൗണ്ട് കേക്ക് ടിന്നിലേക്ക് ഞാനിതാ ഇത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓവനില്ലാതെയാണ് ബീറ്റ് ചെയ്യുന്നത്, ബേക്ക് ചെയ്യുന്നത്. ഓവനില്ലാതെ എങ്ങനെ ബേക്ക് ചെയ്യാന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഒരു 35 minutes കൊണ്ട് തന്നെ ബേക്കായി. നോക്കിയാൽ കറക്റ്റ് സൈഡൊക്കെ വിട്ട് വരും. ബേക്കായി എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ് കേട്ടോ, നമ്മൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും നമ്മുടെ കേക്ക്, നല്ല പെർഫെക്റ്റായി ബേക്കായി. അപ്പോൾ അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് ഞാനിതാ കുറച്ച് ചോക്ലേറ്റും എന്താ പറയുക, ജംസ്, കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക്, പിന്നെ നമ്മുടെ ഷോർട്സ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ ആ ബോൾ ടൈപ്പിൽ, അതിലേക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് അതൊരു 2 types മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറീസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ നമ്മുടെ കേക്ക് നല്ലോണം ചൂടാറി. അതിനുശേഷം ഇതാ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് എക്സ്ട്രാ പൊങ്ങി വന്നിട്ടുള്ള അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ആ ഒരു ലെവല് വേണമല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ നല്ല തണുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം വെറ്റിയതെടുക്കുക ഷുഗർ സിറപ്പ് വെച്ചിട്ട്, നല്ല തണുത്ത ഷുഗർ സിറപ്പ് ആയിരിക്കണം. അതിനുശേഷം ചോക്ലേറ്റ് ഗനാഷ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബാറ് ചോക്ലേറ്റിൻ്റെ 1/2 എടുത്തിട്ട് അതിലേക്ക് 2 teaspoons ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇല്ലാതെ എങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലോറും കൊക്കോ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് പാലും. അപ്പോൾ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് പിസ്സ ഒക്കെ കട്ട് ചെയ്യുന്നത് പോലെ കുറേ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചോക്ലേറ്റ് തണുക്കുന്നതിന് മുമ്പ്, അതായത് ഉറക്കുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ്, നമ്മൾ നേരത്തെ ഡെക്കറേഷന് വേണ്ടി എടുത്തിട്ടുള്ള ചോക്ലേറ്റൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ നല്ലോണം തണുക്കാൻ വേണ്ടി വെക്കാം. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ളതുകൊണ്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ട് നല്ലോണം സെറ്റായി, നല്ല തണുത്ത കേക്കാണ് ഇപ്പോൾ. മാത്രമല്ല നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് നല്ല തിക്കായി, അത് ഉറച്ച് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റും ഈ ചെറീസും ജംസൊക്കെ അവിടെ ഉറച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ കോരി എടുത്താലൊന്നും അത് പോയി പോകില്ല. അപ്പോൾ നമുക്കിതുപോലെ കുട്ടികൾക്ക് ഇതുപോലെ സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് ശരിയാത്തവരും ഫ്രോസ്റ്റിംഗ് ഒക്കെ ശരിയാവാത്തവരും
അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വലിയ ഉപകാരമാണ് കേട്ടോ. വീട്ടിലേക്ക് ചുമ്മാ കഴിക്കാനൊക്കെ മക്കൾക്കൊക്കെ ആക്കി കൊടുക്കാൻ ഇത് വേറെ ഒരു എന്താ വെറൈറ്റി സംഭവമല്ലേ കാണാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.